അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമുക്കിന്ന് പറയാനുണ്ട്. ഇൻഷാ അല്ലാ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു മജ്ലിസ്, ഒരു ചാനൽ പരിചയപ്പെടുത്തുകയാണ്. ഹമാര ഇസ്ലാമിക് മീഡിയ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏതോ ഒരു ഉറുദു ചാനലാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ബഹുമാനപ്പെട്ട കൈസ് അഹ്സനി ഉസ്താദ്, അദ്ദേഹം ഒരു ബോംബേക്കാരനാണ് യഥാർത്ഥത്തിൽ. എൻ്റെ കൂടെ പഠിച്ചു, അൽഹംദുലില്ലാ, വളരെ നല്ല രൂപത്തിൽ ദീനി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ദിവസവും 8:30 ലൈവ് മജ്ലിസ്, നമുക്ക് വേണ്ടുന്ന അറിവുകൾ, അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായ ശൈലിയിൽ ഖുർആൻ പാരായണങ്ങൾ, നഅത്തെ ഷെരീഫ്, നല്ല മദ്ഹി ഗാനങ്ങളൊക്കെ ആ ഒരു ലൈവ് മജ്ലിസിലൂടെ നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ കഴിയും. ഇൻഷാ അല്ലാ, ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ഉണർത്തുന്നു. ഇൻഷാ അല്ലാ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നാം എല്ലാവരും മനുഷ്യരാണ് അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിങ്കലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ലോകത്ത് ജനിച്ചവരായിട്ടുള്ളവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ മരണം ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരിക്കും, ഈ ലോകം അവസാനിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം ഒട്ടനവധി സ്വഹാബത്ത്, മഹാന്മാരായ ആളുകൾ, അള്ളാഹുവിലേക്ക് അടുത്ത ഒരുപാട് ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഇവരെല്ലാം ഈ ലോകത്ത് വന്നു ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയവരാണ്. മരണമില്ലാതിരിക്കണമെങ്കിൽ അവരൊക്കെ ഈ ലോകത്ത് അവശേഷിച്ചേനെ. അപ്പോൾ ഉറപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം മരണം ഉണ്ട് എന്നുള്ളത്. നാം എല്ലാവരും അള്ളാഹുവിങ്കലേക്ക് യാത്ര ചെയ്യും, ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിക്കലില്ല എന്നുള്ളതാണ് സത്യം. നാം പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ പല വീഡിയോകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇന്ന് ഈ ഒരു വിഷയം പറയാനുള്ള ഒരു കാരണം, 2 ദിവസം മുമ്പ് കോട്ടയത്ത് നടന്ന ഒരു അപകട വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും ഭാര്യയെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വാഹനത്തിൽ, അവരുടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോഡ് വീതി കുറയുകയും തൊട്ടടുത്തുള്ള ടാങ്കർ ലോറി ആ റോഡിലൂടെ വരികയും, അങ്ങനെ വീതി കുറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ബൈക്ക്, അദ്ദേഹം ഓടിച്ചിരുന്ന സ്കൂട്ടർ ബ്രേക്കിട്ട് നിർത്തി. നിർത്തിയ സമയത്ത് അത് നിയന്ത്രണം വിട്ടു മറിഞ്ഞു, അദ്ദേഹം ഇടതുഭാഗത്തേക്കും ഭാര്യ പിന്നിലേക്കും വീണു. ഭാര്യ ചെന്ന് വീണത് ആ ടാങ്കർ ലോറിയുടെ ബാക്ക് ടയറിൻ്റെ അടിയിലേക്കാണ്. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങളോട് പറയേണ്ടതില്ല. നമുക്കൊന്നും അത് കേട്ട് നിൽക്കാനോ കണ്ടു നിൽക്കാനോ കഴിയില്ല. അതിൻ്റെ ഫോട്ടോകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചതാണ്, നാം കണ്ടതും കേട്ടതുമാണ്. നമുക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ, അത്രത്തോളം ഭീതിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരുന്നു ആ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഏത് തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കാവലുണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം അതുവരെ സംസാരിച്ചിരുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. സുഖവിവരങ്ങളും സന്തോഷങ്ങളും കളിചിരികളും സ്വപ്നങ്ങളുമായിട്ട് അവരാ ബൈക്കിനെ യാത്ര ചെയ്യുമ്പോൾ പെടുന്നനെയാണ് മരണം ആ സഹോദരിയെ തേടിയെത്തിയത്.
തൊട്ടു മുമ്പിൽ തന്റെ ഭാര്യ ഇല്ലാതെയാവുന്ന കാഴ്ച കണ്ട് നടുങ്ങിയിരിക്കുകയാണ് ആ മനുഷ്യൻ. അവരുടെ മക്കൾ ഇപ്പോഴും സങ്കടം മാറാതെ തൻ്റെ അമ്മ തൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയല്ലോ എന്നോർത്തുകൊണ്ട് ആ മക്കളും ആ ഭർത്താവും ഇപ്പോഴും നടുക്കം വിട്ടുമാറാതിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനം അത് എങ്ങനെയാകും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അല്ലാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയവരായിരിക്കണം. ഏത് സമയത്തും നമുക്ക് മരണം പിടിപെടാവുന്നതാണ്. അത് അപകടങ്ങളിലൂടെയാവാം, പെട്ടെന്നുള്ള മരണങ്ങളിലൂടെയാവാം, രോഗങ്ങൾ തന്നുകൊണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് കാണുന്നവനെ നമ്മൾ നാളെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത്, ബൈക്കുകൾ ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എത്രയോ റോഡ് അപകടങ്ങളാണ്, വാഹന അപകടങ്ങളാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്. എല്ലാ ദിവസവും പത്രങ്ങൾ നോക്കിയാലും ഇത്തരത്തിലുള്ള മീഡിയകൾ നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. എല്ലാ ദിവസവും ഉണ്ടാവും അപകടങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ നിന്ന് സുഖവിവരങ്ങളും സന്തോഷങ്ങളും പറഞ്ഞുകൊണ്ട് പുറപ്പെടുന്ന ഭർത്താവ് തിരിച്ച് ചേതനയേറ്റ ശരീരവുമായിട്ട് ആണ് വരുന്നതെങ്കിൽ, ആംബുലൻസിലാണ് വരുന്നതെങ്കിൽ, ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യ, മക്കള്, അവരുടെ ഉമ്മമാര്, ഉപ്പമാര്, എത്രയോ വ്യസനകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള അപകട വാർത്തകൾ നാം മുമ്പും കേട്ടതാണ്. എന്നിട്ടും നമുക്കൊന്നും ഇപ്പോഴും യാതൊരുവിധ ലെവലില്ല. ഓരോ ശ്രദ്ധയും കൂടാതെയാണ് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളെ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ച് നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മോഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മരണം, അത് എപ്പോഴാണ് ഏത് സമയത്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്തും നമ്മിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങിയവരാവുക. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ചുകൊണ്ട്, നല്ല നല്ല മാസങ്ങളാണല്ലോ, വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഓരോരുത്തരുള്ളത് അല്ലേ. അടുത്ത മാസം ദേ റജബ് കഴിയാറായി, മിഹ്റാജിൻ്റെ നോമ്പ് നമ്മിലേക്ക് എടുക്കാറായി, പിന്നെ വരുന്നത് ഷാബാൻ മാസമാണ്, അത് കഴിഞ്ഞ് റമദാൻ മാസമാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അതുകൊണ്ട് ഈ മാസങ്ങളിലൊക്കെ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് നമുക്ക് ഖളായി പോയിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ വീട്ടി ദിക്റുകളിലായി സ്വലാത്തുകളിലായി മുഴുകി അള്ളാഹുവിലേക്ക് മടങ്ങുക. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും, ആ തെറ്റുകളൊക്കെ റബ്ബിനോട് പറഞ്ഞ് പൊറുപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫ്ഫാറാണ്. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണ് എങ്കിലും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പൊറുത്തു തരും, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പാക്കി തരും. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത് എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു വഴിയല്ല അത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ മഹത്വമാണ്, ആ വണ്ണമായിട്ടുള്ള വലിയ അനുഗ്രഹമാണത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നാം എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും തെറ്റുകൾ ചെയ്തവനാണെങ്കിലും എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കും, എൻ്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് പുറത്തു തരും എന്ന ചിന്തയോടുകൂടെ ഇരിക്കുക. അന ഇന്ദ ബന്നി അബ്ദീബി എന്ന് പുതുസിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണല്ലോ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അഥവാ ഒരടിമ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് പുറത്തു കൊടുക്കും. അതല്ലാതെ ഒരുത്തൻ്റെ ചിന്ത എന്താണ്, ഏയ് ഞാനൊന്നും ഇനി നന്നായിട്ട് കാര്യമില്ല, എനിക്കൊന്നും അള്ളാഹു പുറത്തു തരില്ല എന്നാണ് അവൻ്റെ ചിന്തയെങ്കിൽ അവൻ അങ്ങനെയുമായിരിക്കും, അവനിക്ക് റബ്ബ് പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് നല്ല ചിന്തയോടുകൂടെ ഈ നല്ല മാസങ്ങളിൽ നല്ലതുപോലെ ഇബാദത്തുകൾ ചെയ്ത് അധികാറുകളിൽ മുഴുകി നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അപകട മരണങ്ങൾ ഉണ്ടാവുന്നതിനെ തൊട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കരളലിയിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളും.
ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ നാം ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നാം സ്നേഹിക്കുന്നവർക്കോ നമ്മളെ സ്നേഹിക്കുന്നവർക്കോ ഇത്തരത്തിലുള്ള ദുരവസ്ഥ ദുരനുഭവം അള്ളാഹു വരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.